السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. സാദര ചോദ്യമുണ്ട്. നമ്മുടെ ഭാര്യമാർ ഇപ്പോൾ ഖുർആൻ ഓതുന്ന സമയത്ത് സജ്ദയുടെ ആയത്ത് വന്നാൽ സുജൂദ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്ന നമ്മളും അവിടെ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ? അതിന് ഉലമാ അതിന് പിന്നെ എന്താണ് വിശദീകരണം തന്നിരിക്കുന്നത്? ഇൻഷാല്ലാ അതിൻ്റെ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. ഇൻഷാല്ലാ ഭാര്യയുടെ ഓത്തിന് ഭർത്താവ് സുജൂദ് ചെയ്യേണ്ടതുണ്ടോ എന്ന് പറഞ്ഞാൽ, ഖുർആൻ ഓതുന്ന സമയത്ത് ഖുർആനിൽ പല സ്ഥലങ്ങളിലും സജദൻ്റെ ആയത്ത് എന്ന് പറയുന്ന ആയത്തുകളുണ്ട്. ആ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ടാകും. അപ്പോൾ ഒരു ഭാര്യ വീട്ടിൽ നിന്നിങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സജദയുടെ ആയത്ത് ആ ഭാര്യ ഓതിയാൽ ഓതിയവരും അതുപോലെ തന്നെ കേൾക്കുന്നവരും ഒക്കെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അത് അവിടെ നല്ല എല്ലായിടത്തും അങ്ങനെ തന്നെ. ഇപ്പോൾ നമ്മൾ പള്ളിയിൽ ഇങ്ങനെ കുറേ ആളുകൾ ഇരിക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട്, അപ്പോൾ അയാൾ സജദൻ്റെ ആയത്തോതി, അപ്പോൾ അയാൾ സുജൂദ് ചെയ്യും. അത് കേട്ടിരിക്കുന്നവരും ഉണ്ടെങ്കിൽ അവർക്കും ഈ പറയുന്ന സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പോൾ വീട്ടിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യയാണ്. അപ്പോൾ ഈ ഭാര്യൻ്റെ ഓത്ത് അത് കേൾക്കും ഭർത്താവ്, മക്കളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ. അപ്പോൾ അവരൊക്കെ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ സുന്നത്തുണ്ടോ എന്നാണ് ഇപ്പോൾ ചോദ്യം. മഹാനായ ഇമാം ബുൽഖൈനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവുൽ ബുൽഖൈനിയിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ തർക്കങ്ങളൊക്കെ ഉണ്ട്, തർക്കങ്ങളുണ്ടെങ്കിലും ഇവിടുത്തെ മുഅത്തമദ് സ്വവാബ് എന്താണെന്ന് പറഞ്ഞിരുന്നുണ്ട്. ഇതിൻ്റെ 166-ാമത്തെ പേജിൽ ഹെഡിങ് തന്നെ ഹൽ യസ്ജുദുൽ റജുലു ലിഖിറാഅത്തിൽ മർഅത്തി, ഒരു പെണ്ണിൻ്റെ ഓത്തിനിക്ക് ഒരു പുരുഷൻ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ്. അത് ഭാര്യ എന്നാണെന്നില്ല കേട്ടോ, പെങ്ങളായാലും അങ്ങനെയുള്ളതൊക്കെ. ഏതായാലും അവിടെ പറയുന്നു, വ അമ്മൽ മർഅത്തു, ചോദ്യതാണ്, വ അമ്മൽ മർഅത്തു, ഒരു പെണ്ണ്, തഖ്റഉ ബിഹളറത്തിൽ റജുലി, ഒരു പുരുഷൻ്റെ സന്നിധിയിൽ വെച്ചുകൊണ്ട് ഖുർആൻ പാരായണം നടത്തുകയാണ്. അങ്ങനെ ഓതുന്ന സമയത്ത് ആയത്ത് സജദത്തിനുണ്ടോ, സജദയുടെ ആയത്ത് അങ്ങനെ ഓതുകയാണെങ്കിൽ, ഹൈസുല യംനഉമ്മൻ സമാ സൗതിഹ, ഈ പെണ്ണ് ഇവിടെ മുമ്പിൽ ഓതുമ്പം അങ്ങനെ ഓത്ത് കേൾക്കാൻ ശബ്ദം കേൾക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളവരാകരുത്. അപ്പോൾ ഭാര്യ അതുപോലെ തന്നെ പെങ്ങൾ അങ്ങനെയൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ആ രൂപത്തിലായിരിക്കണം, അല്ലാതെ എൻ്റെ അന്യപെണ്ണുങ്ങളായ ആളുകൾ ആ ഓതുമ്പോൾ ഇവിടെ പോയി കേൾക്കുക എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, മനസ്സിലായാലും. അപ്പോൾ അങ്ങനെ ആ രൂപത്തിൽ തന്നെയാണ് ഓതുന്നത്. അങ്ങനെ ഓതുമ്പോൾ ഒരു പെണ്ണല്ലേ, ആ പെണ്ണിൻ്റെ ഓത്തിനൊക്കെ ഒരു പുരുഷൻ സുജൂദ് ചെയ്യാതുണ്ടോ? അതാ ഫഹൽ യുഷ്റഹു ലിർറജുലി അസ്സുജൂദു ലിഖിറാഅത്തിഹ, ആ പെണ്ണിൻ്റെ ഓത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു സുജൂദ് ഇവിടെ ശറാഅക്കപ്പെട്ടിട്ടുണ്ടോ പുരുഷനിക്ക്? മറുപടിയായിട്ട് പറഞ്ഞു, അല്ലദീ ദക്കറഹു ഫീ ശറഹിൽ മുഹദ്ദബ്, ഇമാം നേവി റളിയല്ലാഹു അൻഹു ഒക്കെ ശറഹ് മുഹദ്ദബിലൊക്കെ പറഞ്ഞത്, അന്നഹു യസ്ജുദു ലിഖിറാഅത്തിഹ, ആ പറയുന്ന സ്ത്രീയുടെ ആ പെണ്ണിൻ്റെ ഓത്തിനൊക്കെ പുരുഷൻ സുജൂദ് ചെയ്യണം. വഖദ് സറഹ ബിഹി ഗൈറുഹു, ഇത് വേറെയും ഒരുപാട് പണ്ഡിതന്മാർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. നേവി ഇമാമ ശർമ്മത് മാത്രം പറഞ്ഞു എന്നല്ല. വഹുവ മുക്തല ഇത്തിലാക്ക് ഷാഫി വ സുഹാബിഹി, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ അസുഹാബ് അനുയായികൾ അവരൊക്കെ മുതലക്കം നിലക്ക് ഇത്തിലാക്കാക്കി പറഞ്ഞതിൻ്റെ തേട്ടമൊക്കെ ഇങ്ങനെ തന്നെയാണ്, സുജൂദ് ചെയ്യണമെന്നാണ്. അപ്പോൾ പിന്നെ അവിടെ ഇബിൻ മുൻദിർ റളിയല്ലാഹു അഷ്റാഫ് എന്ന സൂറത്ത് അഷ്റാഫ് എന്ന് പറയുന്ന എൻ്റെ കിതാബ് പറഞ്ഞൊക്കെ അവിടെ തന്നെ പറയുന്നുണ്ട്, വലാക്കിൻ ഫിൽ അഷ്റാഫ് ലിബിൻ മുൻദിർ അനി ഷാഫി, ഷാഫി റള്ളാഹു തൊട്ട് ഇബിൻ മുൻദിർ റള്ളാഹു എൻ്റെ അഷ്റാഫ് എന്ന കിതാബിലൊക്കെ പറഞ്ഞല്ലോ സുജൂദ് ചെയ്യേണ്ട. അതിന് ന്യായം പറഞ്ഞാൽ എന്താ, പെണ്ണ് പുരുഷനിക്ക് ഇമാമിക്കാൻ പറ്റൂലല്ലോ. ഒരു പുരുഷനിക്ക് അത് ഭർത്താവായാലും വേണ്ടില്ല, ആങ്ങളായാലും വേണ്ട, ആരായാലും വേണ്ടില്ല, മെഹ്റമാണ് അല്ലോ നോട്ടമൊന്നുമില്ല. ഒരു പെണ്ണ് ഇമാം എന്നാൽ, ഒരു ഭാര്യ ഇമാം എന്നിട്ട് ഭർത്താവ് ബേക്കൽ തുടരാൻ പറ്റൂല, ഒരു പെങ്ങൾ ഇമാം എന്നിട്ട് എൻ്റെ ആങ്ങൾക്ക് ബേക്കൽ തുടരാൻ പറ്റൂല, ഒരു ഉമ്മ ഇമാം എന്നിട്ടൊരു ആൺകുട്ടിക്ക് ബേക്കൽ തുടരാൻ പറ്റൂല. അതായത് പുരുഷന്മാർക്കൊരിക്കലും പെണ്ണുങ്ങൾ ഇമാമിക്കാൻ പറ്റൂല എന്ന് പൊതു നിയമമാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന അതൊക്കെ ന്യായം പറയുന്നത്. അതിനിപ്പോൾ ഇവിടെ ഇമാമത്തിലല്ലല്ലോ ഇത് പറയുന്നത്, ഇത് പൊതുവേ ഈ ഖിറാഅത്ത് ഓതിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അയിലാ പറഞ്ഞ ഖിലാഫ് ഉണ്ടെങ്കിലും അതവിടുത്തെ സ്വഭാവമായ മസല എന്താണ്, അങ്ങനെ ഒരു സ്ത്രീ എൻ്റെ ഈ പറയുന്ന സുജൂദ് ചെയ്യുക, എൻ്റെ സജ്ജതയുടെ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ കേട്ട് നിൽക്കുന്നവർ ആ പുരുഷനാണെങ്കിൽ അവനക്ക് സുജൂദ് ചെയ്യണം. അങ്ങനെയാണ് ഇമാമിങ്ങളൊക്കെ പറഞ്ഞത്, മനസ്സിലായില്ലേ. അപ്പോൾ ആകത്തുക പറയുകയാണെങ്കിൽ ഭാര്യൻ്റെ ഓത്തിനക്ക് ഭർത്താവ് സുജൂദ് ചെയ്യണം, അങ്ങനെ സുന്നത്തുണ്ട്, മനസ്സിലായില്ലേ.